ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹബഹുമാനമുള്ള വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റർ മാളിയേക്കൾ കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്തൃനിയോഗപ്രകാരം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കർത്താവ് തന്നെ ഭരമേൽപ്പിച്ച കടമകളും ഉത്തരവാദിത്തങ്ങളും തന്നാലാകുന്നതും വിശ്വസ്തയോട് നിർവഹിച്ച് ഈ വത്സര മാതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഈ അമ്മയുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് നമുക്കുള്ള അനുശോചനവും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നതിനും നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നുവല്ലോ. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ജ്ഞാനിയായ സോളമൻ തന്റെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അല്പകാലം മുമ്പേ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനും അല്പകാലത്തിനു ശേഷം തനിക്ക് കടമായി ലഭിച്ച ജീവനെ ദാതാവ് തിരികെ ചോദിക്കുമ്പോൾ തിരികെ നൽകി മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. 94 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കടമായി തന്റെ ജീവനെ നൽകി ഈ വത്സര മാതാവിനെ ലോകത്തിലേക്ക് അയച്ചു. ജീവന്റെ ദാതാവ് കടമായി നൽകിയ ജീവനെ തിരികെ ചോദിച്ചപ്പോൾ ജീവന്റെ ദാതാവിന് ആ ജീവനെ ഭരമേൽപ്പിച്ച് ഈ അമ്മ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഈ വത്സര മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ വിവരിക്കാനാവുന്ന വിധമുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽവാസിയാണ് ഈ അമ്മച്ചി എന്ന് പറയുമ്പോൾ എന്റെ പെറ്റമ്മയെ പോലെ ഉള്ള ഒരു വലിയ സ്നേഹവും കരുതലും വാത്സല്യവും ബഹുമാനവും സ്ഥാനവുമെല്ലാം ഈ അമ്മയ്ക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഒരു ചിന്ത, ദൈവത്തെ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ മാതാവിൻ്റെത്. നമുക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, കാരെന്ന് തട്ടുമ്പോൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും കാണുമ്പോൾ പലരും അയ്യോ എന്നാണ് വിളിക്കാറുള്ളത്. ആ സാഹചര്യത്തിലെല്ലാം ഈ അമ്മ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ എന്നാണ്. അയ്യോ എന്ന് സാധാരണ മനുഷ്യർ പറയുന്ന സ്ഥലത്തെല്ലാം ഈ അമ്മ ഈശോ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ശ്രദ്ധിച്ചിട്ടുള്ളതായ ഒരു സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മുഴുവൻ ദൈവത്തെ കൊണ്ട് നിറഞ്ഞ ഒരമ്മ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് തന്റെ അവസാന നാളുകളിൽ വിലയിരുത്തിയ ഒരു വചനം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്: ഞാൻ നല്ല ഓട്ടമോടി, എന്റെ പോർ പൊരുതി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു, നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ ഞാൻ പോകുന്നു. നല്ല ഓട്ടമോടി വിജയശ്രീരാളിതയായ ഒരമ്മയാണ് ദൈവസന്നിധിയിലേക്ക് നാം യാത്രയാക്കുന്നത്. എന്റെ അമ്മ പലപ്പോഴും അമ്മയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഞങ്ങളോട് പറയാറുള്ളപ്പോൾ ഞാൻ അമ്മയെ ചലഞ്ച് ചെയ്യുന്നത് ഈ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മുട്ടാറമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. മുട്ടാറിൽ നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്, മുട്ടാറിലെ അമ്മ എന്നാണ് വിളിക്കാറുള്ളത്. മുട്ടാറമ്മ കഷ്ടപ്പെട്ടതിന്റെ അത്രയും കഷ്ടപ്പെട്ടു എന്ന് എന്റെ അമ്മയ്ക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ ചെറുപ്പമായിരുന്ന ആള് മുതൽ ഈ അമ്മ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടി കഷ്ടപ്പെട്ടുള്ള കഷ്ടപ്പാടുകൾ ഇന്നും എന്റെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ തന്റെ ദൈവം തന്നെ ഭരമേൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കുവാൻ വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന വലിയ ത്യാഗം ഒരിക്കൽ പോലും പരാതിയോ പരിഭവമോ കുറവുകളോ ഒന്നും പറയാതെ എല്ലാത്തിനെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഒരമ്മ. മാത്തൻ ചേട്ടനെ നന്നായി ഞാൻ ഓർക്കുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ ഞാൻ ദേവാലയത്തിലൊരു വികാരിയായി കുരിശിന്റെ വഴി നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ മാത്തൻ ചേട്ടന്റെ ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരിക. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഈ വീട് വീടാന്തരം ഞങ്ങളെ വീടുകളിൽ കൊണ്ടുപോയി കുരിശിന്റെ വഴി നടത്തിക്കുന്ന ഒരു വലിയ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു പിതാവായിരുന്നു അദ്ദേഹം. ഒരു വൈദികൻ ഇന്ന് ചെയ്യാൻ അത്ര താല്പര്യം പോലും കാണിക്കാത്തൊരു കാര്യം ഒരു സാധാ മനുഷ്യൻ ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളായ ഞങ്ങളെ എല്ലാവരെയും വീട് വീടാന്തരം കൊണ്ടു നടന്ന് ഈ കുരിശിന്റെ വഴി പരിശീലിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും എത്രമാത്രം ദൈവത്തിൽ ഗാഢമായ ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് കത്തോലിക്കാ തിരുസഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇവരെടുത്ത വലിയ ഒരു ത്യാഗമുണ്ട്. ഇവിടെ ആ സമൂഹത്തിൽപ്പെട്ടവര് എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ഒരിക്കൽ പോലും യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചരിക്കാതെ, പ്രത്യേകിച്ച് വൈദികരുടെ ശുശ്രൂഷകളൊക്കെ വിരളമായി ലഭിച്ചിട്ടുള്ളപ്പോഴും തങ്ങൾക്ക് പൈതൃമായി കിട്ടിയായ ആ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന്
ഒരു അല്പം പോലും വ്യതിചലിച്ചു പോകുവാൻ ഇടയായില്ല എന്നത് വളരെ പ്രശംസനീയമാണ്. ഇന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രം മാറുന്ന ലാഘവത്തോട് വിശ്വാസ ജീവിതത്തിൽ വ്യതിചലിക്കുമ്പോൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും ഇല്ലായ്മകളിലും എല്ലാം ഏറ്റവും വലുത് ദൈവവിശ്വാസമാകുന്ന സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചതായ മാതാപിതാക്കളായിരുന്നു മാത്തൻ ചേട്ടനും ഈ അമ്മച്ചിയും. അതിന്റെ ഏറ്റവും നല്ല ഫലങ്ങളാണ് ദൈവം അവർക്ക് ദാനമായി നൽകിയ മക്കളെല്ലാവരും. അവരെല്ലാവരും ഈ മാതാപിതാക്കളുടെ നല്ല മാതൃക സ്വീകരിച്ചുകൊണ്ട് അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ വഴിയിലൂടെ ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അവർ ജീവിക്കുന്നു എന്നത് നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും എന്നതിന്റെ പ്രത്യക്ഷമായ അടയാളം കൂടിയാണ്. ദീർഘമായി ഞാൻ സംസാരിച്ച് സമയം കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്റെ സ്വന്തം മാതാവ് കടന്നു പോകുന്ന അതേ വികാരമാണ് എനിക്ക് ഈ അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്ത് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വരുവാനും ഈ മത്സര മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പുണ്യവതിയായ ഒരമ്മയായിരുന്നു. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളിൽ എണ്ണയും തളിച്ച് കാത്തിരുന്ന ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഈ അമ്മ തന്റെ സ്വർഗീയ മണവാളനെ എതിരേൽക്കുവാനായിട്ട് വിളക്കുകളിൽ എണ്ണയും തളിച്ച് കാത്തിരുന്ന ആളാണ്. അതുകൊണ്ട് മണവാളൻ വന്ന് മുട്ടിയപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ മണവറയിലേക്ക് ഈ അമ്മ പ്രവേശിച്ചിട്ടുണ്ട്. സ്വർഗീയ സ്ഥലത്ത് ദൈവമൊരുക്കിയ ഈ വാസസ്ഥലത്ത് ഈ വത്സര മാതാവ് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ അമ്മ ശാരീരികമായി എത്രമാത്രം നമ്മുടെ കൂടെയായിരുന്നപ്പോൾ ഒരു പവർ സ്രോതസ്സായി, പ്രത്യേകിച്ച് ഈ ദേശത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു. വീട്ടിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരമ്മ, എപ്പോഴും ജപമാല കൈകളിൽ ഉരുട്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ സാന്നിധ്യം ഈ ദേശത്തിന് വലിയ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ ജീവിച്ച ഈ ദേശവും ദേശത്തെ മക്കളായി ഞങ്ങളെല്ലാവരും ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ എത്തപ്പെട്ടെങ്കിൽ ഇതുപോലെ പുണ്യം ചെയ്ത അമ്മമാരുടെ പുണ്യജീവിതത്തിന്റെ ഫലവും അവരുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലവുമാണ് കൊച്ചുവൈക്കൽ പോലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കാൻ ഇടയായി തീർന്നത് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഈ വത്സര മാതാവിന്റെ വേർപാട് നമ്മളെ ദുഃഖിപ്പിക്കുക എന്നതിനേക്കാളുപരി സ്വർഗത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലകന്മാരുടെ കൂടെ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയ്ക്ക് അതിനേക്കാൾ തീഷ്ണതയിൽ അവിടെ അത് ചെയ്യാൻ സാധിക്കുമെന്നത് നമുക്ക് വലിയ പ്രത്യാശയാണ്, വലിയ അനുഗ്രഹമാണ്. ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മാളികൾ കുടുംബാംഗങ്ങളെല്ലാവരെയും ഞങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ സുഹൃത്തോടെ മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട വിളയിലച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥന നടത്തിയത്. അച്ഛൻ അനുശോചനം പറയണമെന്ന് പറയുമ്പോൾ അച്ഛനാണ് പറഞ്ഞത്. എനിക്കാണല്ലോ അമ്മച്ചിയെ കൂടുതൽ നന്നായി അറിയാവുന്നതുകൊണ്ട് അച്ഛൻ തന്നെ പറയണമെന്നുള്ള അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട വിളയിലച്ഛന്റെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെയും സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയും സെന്റ് ജോർജ് ഇടവകയും ഒരു ദേവാലയമായി ഒന്നിച്ച് അനേക നാള് ദൈവത്തെ ആരാധിച്ചവരാണ്. സൗകര്യം ലഭിച്ചതനുസരിച്ച് രണ്ട് ദേവാലയങ്ങളിൽ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന രണ്ട് ഒരു കുടുംബത്തിലെ രണ്ട് അംഗങ്ങളാണ്. ആ ഇടവകയുടെ വിശ്വാസത്തോടെ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ പേരിലും വിളയിലച്ഛന്റെയും സിസ്റ്ററിന്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് ബലഹിന്ന എന്റെയും ഞങ്ങൾ കൈതോൺ കുടുംബത്തിന്റെയും പേരുള്ളതായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം വിദേശങ്ങളിലായിരുന്ന ഇപ്പോൾ ഈ പരിപാടി കാണുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരില് ഈ കുടുംബത്തോടുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എന്റെ പിതാവിനാൾ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗ സൗഭാഗ്യം അനുഭവിപ്പീൻ എന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ഈ വത്സര മാതാവിനെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.